तनोतु क्षेमं नः तव वदन सौंदर्य लहरी परीवाह स्रोतः सरणिरिव सीमन्त सरणिः वहन्ती सिंदूरं प्रबलकबरी भारतिमिरद्विषां बृन्दैर्बन्दीकृतमिव नवीनार्ककिरणम् तनोतु क्षेमं नः तनोतु क्षेमं नः तनोतु क्षेमं नः तनोतु क्षेमं नः तव वदन सौंदर्य लहरी परीवाह स्रोतः सरणिरिव सीमन्त सरणिः 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 वहन्ती सिंदूरम् वहन्ती सिंदूरम् वहन्ती सिंदूरम् वहन्ती सिंदूरम् प्रबलकबरी भारतिमिरद्विषां बृन्दैर्बन्दीकृतमिव नवीनार्ककिरणम् प्रबलकबरी भारतिमिरद्विषां बृन्दैर्बन्दीकृतमिव नवीनार्ककिरणम् प्रबलकबरी भारतिमिरद्विषां बृन्दैर्बन्दीकृतमिव नवीनार्ककिरणम् प्रबलकबरी भारतिमिरद्विषां बृन्दैर्बन्दीकृतमिव नवीनार्ककिरणम् तनोतु क्षेमं नः तव वदन सौंदर्य लहरी परीवाह स्रोतः सरणिरिव सीमन्त सरणिः वहन्ती सिंदूरम् प्रबलकबरी भारतिमिरद्विषां बृन्दैर्बन्दीकृतमिव नवीनार्ककिरणम् हरि ओम् എല്ലാവർക്കും നമസ്കാരം സൗന്ദര്യ ലഹരിയിലെ 44-ാം ശ്ലോകമാണ് ഇപ്പൊ ചൊല്ലിയത്. കഴിഞ്ഞ രണ്ട് ശ്ലോകങ്ങളായി ദേവിയുടെ കേശാദി പാദവർണ്ണന ആരംഭിച്ചിരിക്കുന്നു. 42-ാം ശ്ലോകത്തിൽ ദേവിയുടെ കിരീടത്തെ വർണ്ണിച്ചു. അതിലുള്ള ചന്ദ്രശകലം, നക്ഷത്രങ്ങളാകുന്ന രത്നങ്ങളുടെ തിളക്കം കാരണം മഴവില്ലിന്റെ കാന്തിയെ തോന്നിപ്പിക്കുന്നു, ശങ്കയുണ്ടാക്കുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം 43-ാം ശ്ലോകം ദേവിയുടെ കബരീഭാരം ശിഖുര നികുരുംബം എന്നാണ്, തലമുടിക്കെട്ട്, അതിനെ വർണ്ണിച്ചു. അത് ഞങ്ങളുടെ ഉള്ളിലുള്ള അജ്ഞാനമാകുന്ന അന്ധകാരത്തെ നശിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ആ തലമുടിക്കെട്ടിന്റെ സൗരഭ്യത്തെ സ്വന്തമാക്കാനായിക്കൊണ്ടാണ് ഇന്ദ്രന്റെ ഉദ്യാനത്തിലെ പാരിജാതാദി വൃക്ഷങ്ങളെ, പൂക്കളെല്ലാം ദേവിയുടെ ശിരസിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത് എന്നും പറഞ്ഞു. അപ്പോ ദേവിയുടെ ശിരസ്സിന് പുഷ്പങ്ങളല്ല അലങ്കാരം, പുഷ്പങ്ങൾക്ക് ദേവിയുടെ ശിരസ്സിലിരിക്കുന്നത് ശ്രേഷ്ഠതയെ നൽകിയിരിക്കുന്നു, സൗരഭ്യം ആകിരണം ചെയ്യാനും സാധിക്കുന്നു. ഇനി ഈ 44-ാം ശ്ലോകത്തിൽ ദേവിയുടെ സിന്ദൂരരേഖ അല്ലെങ്കിൽ സീമന്തരേഖ എന്ന് പറയുന്നതായിട്ടുള്ള സീമന്തരേഖയെയാണ് വർണ്ണിച്ചിരിക്കുന്നത്. വിവാഹിതകളായ സ്ത്രീകളുടെ സൗമംഗല്യത്തിന്റെ
ലക്ഷണമായിട്ടാണ് സിന്ദൂരം സീമന്തരേഖയിൽ ചാർത്തുന്നത്. അപ്പൊ ആ ഒരു ദേവിയുടെ ആ സിന്ദൂര രേഖയുടെ സൗന്ദര്യം തന്നെ അതിമനോഹരം. മുഖസൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന ഒരു ചെറിയൊരു നീർച്ചാല് പോലെ, സൗന്ദര്യത്തിന് വഴിഞ്ഞൊഴുകാനുള്ള ഒരു ചാലായിട്ടാണ് ഈ സിന്ദൂര രേഖയെ അല്ലെങ്കിൽ സീമന്ത രേഖയെ ഇവിടെ ആചാര്യ ഭഗവത്പാദർ വർണ്ണിച്ചിരിക്കുന്നത്. നമുക്ക് ശ്ലോകം നോക്കാം. തനോദു ക്ഷേമം നഹ തവ വദന സൗന്ദര്യ ലഹരി പരീവാഹ സ്രോതസ് സരണിരിവ സീമന്ത സരണി. അപ്പോ നഹ ക്ഷേമം തനോദു, ആദ്യമേ ഒരു പ്രാർത്ഥനയാണ്. നഹ അസ്മാകം, ഞങ്ങൾക്ക് ക്ഷേമം തനോദു, ഞങ്ങൾക്ക് ക്ഷേമത്തെ ചെയ്യട്ടെ. തനോദു എന്ന് പറഞ്ഞാൽ വിസ്തരിക്കട്ടെ, ചെയ്യട്ടെ എന്നർത്ഥം. അപ്പൊ ഞങ്ങൾക്ക് ക്ഷേമത്തെ നൽകട്ടെ. എന്ത്? അമ്മയുടെ സീമന്ത സരണിഹി, സീമന്ത രേഖ എന്നർത്ഥം. സരണി എന്ന് പറഞ്ഞാൽ മാർഗം എന്നാണ്. ആ സീമന്ത മാർഗം അഥവാ സീമന്ത രേഖ ഞങ്ങൾക്ക് ക്ഷേമത്തെ നൽകട്ടെ എന്നാണ് പ്രാർത്ഥന. അപ്പൊ ആ സീമന്ത സരണിയെ വിശേഷിപ്പിച്ചതാണ് തവ വദന സൗന്ദര്യ ലഹരി പരീവാഹ സ്രോതസ് സരണിരിവ. ഒറ്റ പദമാണത്. തവ കഴിഞ്ഞാൽ പിന്നെ അമ്മയുടെ, ദേവിയുടെ ഉള്ള അർത്ഥത്തിലാണ് തവ. നിന്റെ എന്നർത്ഥത്തിൽ തവ എന്ന് പറഞ്ഞു. വദന സൗന്ദര്യ ലഹരി പരീവാഹ സ്രോതസ് സരണിരിവ, അതുവരയ്ക്കും ഒറ്റ പദമാണ്. ഇപ്പൊ നമ്മൾ ഒന്നാമത്തെ വരി ചൊല്ലിയിട്ട് ബ്രേക്കില്ല, അങ്ങനെ രണ്ടാമത്തെ വരിയിലേക്ക് കയറുകയാണ്. തനോദു ക്ഷേമം നഹ തവ വദന സൗന്ദര്യ ലഹരി പരീവാഹ സ്രോത സരണിരിവ സീമന്ത സരണിഹി. വദന സൗന്ദര്യ ലഹരി പരീവാഹ സ്രോത സരണിരിവ, ഒറ്റ പദം. വദന സൗന്ദര്യം, ദേവിയുടെ വദനം എന്നാൽ മുഖം, മുഖത്തിന്റെ സൗന്ദര്യ ലഹരി. ലഹരി എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രവാഹം, തിരയിളക്കം എന്നൊക്കെ അർത്ഥം. അതിന്റെ പരീവാഹം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുള്ളതുകൊണ്ട് പരീവാഹം പ്രവാഹം തന്നെയാണ്. അപ്പോ ആ ദേവിയുടെ സൗന്ദര്യ ലഹരിയുടെ പ്രവാഹം, അതിന്റെ സ്രോതസ്സരണി. സ്രോതസ്സരണി എന്ന് പറഞ്ഞാൽ സ്രോതസ് നീർച്ചാല് അറിയില്ല, അത് ഒഴുകുന്നതായിട്ടുള്ള, കവിഞ്ഞൊഴുകുന്നതായിട്ടുള്ള ഒരു മാർഗം, സ്രോതസ്സിന്റെ സരണി. അപ്പൊ ദേവിയുടെ മുഖത്തിന്റെ സൗന്ദര്യം വഴിഞ്ഞൊഴുകിയിട്ട് ഒന്ന് ഓവർഫ്ലോ ചെയ്യാണ് ആ നെറ്റിയിൽ നിന്ന് മുകളിലോട്ട്, ആ ശിരസിലോട്ട് എന്ന് തോന്നും. അത്രയും സുന്ദരമാണ് ദേവിയുടെ ആ സീമന്ത സരണി. അതിനെ ഒന്നുകൂടെ വിശേഷിപ്പിക്കണു, അത് ഏതുപോലെ ഇരിക്കണമെന്ന് ഉപമിക്കുകയാണ്. എന്തിനോടാ ഉപമിക്കണത്? വഹന്തി സിന്ദൂരം പ്രബല കബരീഭാരതിമിരദ്വിഷാം ബൃന്ദൈർ ബന്ധീകൃതമിവ നവീനാർക്ക കിരണം. ഇവിടെ നവീനാർക്ക കിരണം എന്ന് പറഞ്ഞാൽ അരുണന്റെ കിരണം എന്ന് പറയാം. അരുണകിരണം എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ ഉണ്ടാവുന്ന ചുവന്ന കിരണങ്ങളെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്, നവീനാർക്ക കിരണം എന്ന്. നവീനനായ അർക്കന്റെ കിരണം എന്നല്ല, നവീനമായ അർക്കകിരണം എന്ന് പറഞ്ഞാൽ അർക്കൻ വരുന്നതിന് മുമ്പുള്ള അരുണകിരണം എന്ന് ഇവിടെ നമ്മൾ എടുക്കണം. ആ അരുണകിരണം പോലെ, ആ അരുണകിരണത്തെ പ്രബലമായ കബരീഭാരതിമിരദ്വിഷാം വൃന്ദൈഹി ബന്ധീകൃതമിവ. പ്രബലന്മാര് എന്ന് പറഞ്ഞാൽ ശക്തിയുള്ളവരായിട്ടുള്ള കബരീഭാരം, കബരീഭാരം തലമുടിക്കെട്ട്, അത് തിമിരം, അത് ഇരുട്ടുപോലെ, അന്ധകാരം പോലെ, അത് ദ്വിഷാം വൃന്ദൈഹി, ശത്രുക്കളുടെ കൂട്ടം പോലെ. ആർക്ക്? പ്രകാശത്തിന്റെ ശത്രുക്കളാണ് ഇരുട്ട്, തമസ്. അപ്പൊ ആ ഇരുട്ടിന്റെ കൂട്ടം രണ്ടു വശത്തു നിന്നും ഈ അരുണകിരണത്തെ ബന്ധനസ്ഥനാക്കിയതുപോലെ എന്ന് പറയുന്നത് ബന്ധീകൃതം ഇവ. അപ്പോ നേർത്തൊരു സിന്ദൂര രേഖയാണ്. കാരണം അത് നേർക്കാൻ കാരണം എന്താ വെച്ചാൽ ദേവി കഷണ്ടിയല്ല, ദേവിയുടെ തലമുടി നല്ലോണം തിങ്ങി നിൽക്കണം. അപ്പോ ഒരു സിന്ദൂര രേഖ ഉണ്ടാക്കിയേ പറ്റൂ സുമംഗലി ആയതുകൊണ്ട്, നിവൃത്തിയില്ല.
വിവാഹിതയായിട്ടുള്ള സുമംഗലിയായിട്ടുള്ള ദേവിക്ക് ഒരു രേഖ ഉണ്ടാക്കണം, സിന്ദൂരം ചാർത്തണം അതില്. അപ്പൊ അത് ചാർത്തിയിട്ടുണ്ട്, പക്ഷേ വളരെ നേർത്തതാണ്. കാരണം ഈ തലമുടിക്കെട്ടിന്റെ തലമുടിയുടെ ആ ഒരു തിക്നെസ് കൊണ്ട് രണ്ടു ഭാഗത്തുനിന്നും തിങ്ങിയിട്ട് ഈ രേഖയെ വളരെ നേർത്തതാക്കിയിരിക്കുന്നു. അപ്പോ സൂര്യകിരണം അല്ലെങ്കിൽ അരുണകിരണം രണ്ട് ശത്രുക്കളുടെ കൂട്ടത്തിന്റെ നടുവിൽ ബന്ധനസ്ഥനാക്കപ്പെട്ടതുപോലെ തോന്നുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ സൂര്യനെ പോലെ ദേവിയുടെ നെറ്റിയിലുള്ള കുങ്കുമം നമുക്ക് ഭാവന ചെയ്യാം. ആ കുങ്കുമത്തിന്റെ ഒരു കിരണമാണ് മുകളിലേക്ക് പോകുന്നത് ഈ സിന്ദൂര രേഖയിലൂടെ. അതിനെ രണ്ടു വശത്തു നിന്നുള്ള തിങ്ങി നിറഞ്ഞതായിട്ടുള്ള ആ തലമുടിയുടെ ആ കറുത്ത നിറം ബന്ധനസ്ഥനാക്കിയിരിക്കുന്നു എന്ന് പറയാണ് പ്രബല കബരീഭാര തിമിരദ്വിഷാം വൃന്ദൈഹി. ദ്വിഷാം വൃന്ദങ്ങൾ, ദ്വിഷാം വൃന്ദങ്ങൾ എന്ന് പറഞ്ഞാൽ ശത്രുക്കളുടെ കൂട്ടം വന്ന് നടത്തണം. അവിടെ വൃന്ദൈഹി എന്നുള്ളത് വൃന്ദൈഹി എന്നും പറയാം. വൃന്ദം നമ്മൾ മലയാളത്തിൽ കൂടുതലും വൃന്ദം എന്നാ പറയുക. വൃന്ദവും വൃന്ദവും ഒന്നു തന്നെയാണ് സംസ്കൃതത്തില്. വബയോർ അഭേദ. ദ്വിഷാം വൃന്ദൈർ ബന്ധീകൃതമിവ നവീനാർക്ക കിരണം. അത് സിന്ദൂരം വഹന്തി, സിന്ദൂരത്തെ വഹിക്കുന്നതാണ് ഈ കബരീപാല അല്ല ഈ സീമന്ത സരണിഹി. അതിനെ അന്വയിച്ച് പറയുമ്പോൾ സീമന്ത സരണിഹി നഹ ക്ഷേമം തനോദു എന്നുള്ളത് അവസാനത്തേക്ക് പോകും അന്വയപ്രകാരം പറയുകയാണെങ്കിൽ. ആദ്യം വിശേഷണങ്ങളൊക്കെ പറഞ്ഞിട്ട് വേണം വിശേഷ്യമായിട്ടുള്ള സീമന്ത സരണിയെ പറയാം. പക്ഷെ ഇവിടെ കവിതയിൽ ആദ്യമേ വിശേഷ്യത്തെ പറഞ്ഞു, വിശേഷണങ്ങളെ പിന്നീടാ പറഞ്ഞിരിക്കുന്നത്. അതെന്താ വെച്ചാൽ കഴിഞ്ഞ ശ്ലോകത്തിൽ ദുനോദുദ്വാന്തം നഹ എന്ന് ആരംഭിച്ചപ്പോ അതിനോട് സാമ്യം ഉള്ളതായിട്ടുള്ള അടുത്ത ശ്ലോകവും ദുനോദുദ്വാന്തം നഹ എന്ന് ആരംഭിച്ചതുപോലെ തനോദുക്ഷേമം നഹ എന്ന് എന്താ പറയുക സമാനമായിട്ട് തന്നെ ആരംഭിച്ചു. അപ്പൊ അതിനുവേണ്ടി ആദ്യമേ സീമന്ത സരണിയെ പറഞ്ഞിട്ട് പിന്നെ അതിന്റെ വിശേഷണങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ആദ്യം വിശേഷണങ്ങളെ എടുത്തു കഴിഞ്ഞാൽ അമ്മയുടെ തവ വദന സൗന്ദര്യലഹരി പരീവാഹ സ്രോത സരണിരിവ പ്രബല കബരീഭാരതിമിരദ്വിഷാം വൃന്ദൈഹി ബന്ധീകൃതം നവീനാർക്ക കിരണം സിന്ദൂരം വഹന്തി സീമന്ത സരണിഹി നഹ ക്ഷേമം തനോദു. അമ്മയുടെ സീമന്ത സരണി ഞങ്ങൾക്ക് ക്ഷേമത്തെ നൽകട്ടെ എന്ന് പ്രാർത്ഥന. അപ്പൊ ഇവിടെ മുഖസൗന്ദര്യം വഴിഞ്ഞൊഴുകുകയാണ് ഈ സീമന്ത സരണിയിലൂടെ എന്ന് വേണം ഭാവന ചെയ്യാനായിക്കൊണ്ട്. ഇതുകൂടെ വായിക്കാം. തനോദുക്ഷേമം നഹ തവ വദന സൗന്ദര്യലഹരി പരീവാഹ സ്രോത സരണിരിവ സീമന്ത സരണി വഹന്തി സിന്ദൂരം പ്രബല കബരീഭാരതിമിരദ്വിഷാം വൃന്ദൈർ ബന്ധീകൃതമിവ നവീനാർക്ക കിരണം. അതിമനോഹരമായിട്ടുള്ള വർണ്ണനയാണ്. വേറെ എവിടെയും ഇതുപോലെയുള്ള വർണ്ണന കാണില്ല. സിന്ദൂര രേഖയൊക്കെ എവിടെയെങ്കിലും വർണ്ണിച്ചു കാണുമോ? ഇവിടെ എന്താ പറയുക, ആചാര്യ ഭഗവത്പാദര് ദേവിയുടെ സൗന്ദര്യത്തെ നല്ലോണം ഉള്ളിൽ കണ്ടുകൊണ്ട് ആസ്വദിക്കുകയാണ്. തന്റെ ഹൃദയത്തിൽ ധ്യാന രൂപത്തിൽ ദേവിയെ കാണുന്നുണ്ട്. ആ തന്റെ ഉള്ളിൽ കാണുന്നതായിട്ടുള്ള ദേവിയുടെ സൗന്ദര്യത്തിന്റെ ഓരോ ഡീറ്റെയിൽസിലേക്കും ഓരോ മൈന്യൂട്ടസ്റ്റ് ഡീറ്റെയിൽസിലേക്കും നമ്മളെ കൊണ്ടുപോവുകയാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ നിരന്തരം ഭാവന ചെയ്തുകൊണ്ടിരുന്നാൽ എന്താ ഗുണം വെച്ചാൽ നമ്മുടെ ഉള്ളിലും ദുഃഖം തെളിഞ്ഞു വരും. നിരന്തരം ഈ ശ്ലോകം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരുന്നാൽ ആ ദേവിയുടെ രൂപം നമ്മുടെ ഉള്ളില് വളരെ ഡീറ്റെയിൽ ആയിട്ട് തെളിയും. അവ്യക്തമായിട്ടല്ല, വ്യക്തമായിട്ട് തെളിയും. അങ്ങനെ നമുക്ക് ദേവിയെ ധ്യാനിക്കാൻ വളരെ സഹായമാവും. അപ്പൊ അങ്ങനെ ദേവിയുടെ സൗന്ദര്യം നമ്മൾ ആസ്വദിക്കാൻ തുടങ്ങിയാലോ, ദേവിയെ തന്നെ ധ്യാനിക്കാൻ തുടങ്ങിയാലോ, ഈ ലോകത്തിലുള്ള വസ്തുക്കളൊന്നും നമുക്ക് രുചിക്കാതെയാവും. ഈ ലോകത്തിൽ ഒന്നിലും ഒരു സൗന്ദര്യവും ഇല്ല എന്ന് നമുക്ക് ബോധ്യം വരും. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്വതന്ത്രരാവും. ഈ ലോകത്തോടുള്ള വിരക്തി തന്നെയാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് ഈ ലോകത്തിലുള്ള വസ്തുക്കളോടൊക്കെ ഡിപ്പെൻഡന്റ് ആയിരിക്കണം, അടിമകളായിരിക്കണം പലതിനോടും.
ആവശ്യമില്ലാത്ത വസ്തുക്കളോടൊക്കെ നമ്മൾ അടിമത്വം ഉണ്ടായിരിക്കുന്നു. അതിൽ നിന്നൊക്കെ നമുക്ക് മോചിപ്പിക്കാൻ ഈ ഒരു ധ്യാനം നമ്മളെ സഹായിക്കും. അതിനാണ് ഇത്രയും മനോഹരമായി വർണ്ണിച്ചിരിക്കുന്നത്, ദേവിയുടെ സൗന്ദര്യത്തിന്റെ മുമ്പിൽ ഈ ലോകത്തിൽ നമ്മൾ ഇന്ന് സുന്ദരമെന്ന് കരുതുന്ന വസ്തുക്കളൊക്കെ വളരെ വികൃതമായിട്ട് തോന്നും നമുക്ക്. അപ്പോൾ ഒന്നിലും രുചിയില്ലാതെയാവും. അങ്ങനെ മനസ്സ് ആ ഈശ്വര തത്വത്തിലേക്ക് ഉറയ്ക്കും. അങ്ങനെ നമുക്ക് ഈ ദേവിയെ ധ്യാനിച്ച് 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 ആ ദേവിയുടെ യഥാർത്ഥ തത്വത്തിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോയാൽ ആ ബ്രഹ്മതത്വം തന്നെയാണ് ശക്തിയായിരിക്കുന്ന ദേവി. അപ്പൊ ആ ബ്രഹ്മ ധ്യാനത്തിലേക്ക്, നിർഗുണ നിരാകാരമായിരിക്കുന്ന ആ ബ്രഹ്മതത്വത്തിലേക്ക് നമ്മൾക്ക് ഉയരാൻ വളരെ സഹായകമായിരിക്കും. അതിനാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള വർണ്ണനയൊക്കെ. അല്ലെങ്കിൽ എന്തിനാ ഈ ഒരു സ്ത്രീ സൗന്ദര്യം ഇങ്ങനെയൊക്കെ വർണ്ണിക്കുന്നത്? ഒരു ഒരു സന്യാസിയായിട്ടുള്ള ശങ്കരാചാര്യ എന്നൊക്കെ പലർക്കും ശങ്ക തോന്നാം. നമ്മളെ ഈ ലോകത്തിൽ നിന്ന് വിരമിപ്പിക്കാം, വിഡ്രോ ചെയ്യിപ്പിക്കാം, അതാണ് ഇവിടെ ആചാര്യന്റെ ഒരു ഉദ്ദേശ്യം. അതാണ് അദ്ദേഹം ലക്ഷ്യമാക്കുന്നത്. ഈ ദേവിയുടെ സൗന്ദര്യം നിങ്ങൾ ആസ്വദിക്കൂ. ഈ ലോകത്തില് വാസ്തവത്തിൽ ആസ്വാദ്യകരമായിട്ട് ഒന്നുമില്ല എന്ന് നിങ്ങൾക്കപ്പോ ബോധ്യം വരും. അങ്ങനെ നിങ്ങൾ വിഷയങ്ങളെ ധ്യാനിക്കുന്ന മനസ്സ് ഈശ്വര ധ്യാനത്തിൽ നല്ലോണം അഭിരുചിയുള്ളതായിട്ട്. തനോതു ക്ഷേമം നഹ തവ വദന സൗന്ദര്യ ലഹരീ പരീവാഹ സ്രോതസ് സരണിരിവ സീമന്ത സരണിഹി വഹന്തി സിന്ദൂരം പ്രബല കബരീ ഭാരതി മിരദ്വിഷാം വൃന്ദൈർബന്ദീകൃതമിവ നവീനാർക്ക കിരണം.